ഫിലിം അടിപൊളി സിനിമയാണ്, നല്ല സൂപ്പർ ഫിലിം. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയാം. സൂപ്പർ, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പടം കൊള്ളാം, നല്ല പടം. പ്യുവർ പൊളിറ്റിക്കൽ സെറ്റയറാണ്. കാസ്റ്റിംഗ് ആൻഡ് ഡയറക്ഷൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡാൻസ് സിനിമ അടിപൊളി, സുരാജ് തകർത്തുണ്ട്, പക്കാ പൊളിറ്റിക്കൽ. സൂപ്പർ സൂപ്പർ. ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ കണ്ട ഒരു രാഷ്ട്രീയം തന്നെ പ്രമേയം നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സുരാജിന്റെ ഒരു പുതിയൊരു സിനിമ. നല്ലോടാ, നല്ലോടാ, നല്ല ആ സുരാജ് അടിപൊളിയായിട്ടുണ്ട്. നല്ല സസ്പെൻസും ഉണ്ട്. ഇറ്റ്സ് എ ത്രില്ലർ. ആ അതെ അതെ അതെ, വി എൻജോയ് ഇറ്റ്. താങ്ക്സ്. പൊളിറ്റിക്കൽ മൂവിയാണ്, അപ്പൊ പൊളിറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് പടം ഇഷ്ടപ്പെടും. കണ്ണൂർ രാഷ്ട്രീയമാണോ സിനിമ? അതെ, കൂടെ സുരാജിന്റെ പെർഫോമൻസ് നല്ലായിരുന്നു. ഞാൻ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഉറങ്ങൂല്ല, ഫിലിം കണ്ടിരിക്കാം, കണ്ടിരിക്കാം. പൊളിറ്റിക്കൽ ത്രില്ലറാണ്. പൊളിറ്റിക്കൽ ആയിട്ട് ഒരു സ്ലോ ബിൽഡപ്പ് കൂടി ഇത് മൂവി എൻഡ്സ് അപ്പ് സൂപ്പർ സൂപ്പർ. അതൊരു ശരിക്കും ലാസ്റ്റ് മൊമെന്റ് വരെ ഒരു നമുക്ക് ത്രില്ലടിപ്പിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു ഒരു ലാഗ് വരുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ത്രില്ലർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല വിരുന്നായിരിക്കും, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ത്രില്ലർ. കാര്യങ്ങൾ റൂട്ടുണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ ചോരപ്പുഴയൊന്നും കണ്ട് പേടിക്കേണ്ട സാഹചര്യങ്ങളില്ല. പക്ഷേ എല്ലാം ഓരോ മൊമെൻറ്റിലും നമുക്ക് അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു രീതിയിൽ സൈക്കോളജി, നമുക്ക് സൈക്കോളജിയിൽ നമ്മൾ മറ്റെങ്ങും ഡീവിയേറ്റ് ചെയ്ത് പോകാത്ത രീതിയിൽ പുള്ളി നമുക്ക് സിനിമയിൽ തന്നെ നിൽക്കാൻ പറ്റിയൊരു ഫീലാണ് ഉണ്ടായത്. ഇതിൻ്റെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല, പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു റൂട്ട് കിടക്കുന്നത്.